പറഞ്ഞിരുവാക്ക് മാത്യു സാറേ പത്തനാട്ടിറങ്ങി സ്കൂളിലേക്ക് നടന്നു വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഈ വഴിയാണ്. സാറ് വിഷമം ദാഹിച്ചും ഈ വഴി പോകരുത്. അതെനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു വാക്കാണ്, ഒരമ്മയുടെ വാത്സല്യം. വിഷമം ദാഹിച്ചും ഈ വഴി പോകരുത്. എന്നെ ഒരു അധ്യാപകനായിട്ടല്ല കണ്ടത്, ഒരു ദൈവദാസനായിട്ട് കണ്ട, ആ നിലയിൽ ആദരിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ അനുസ്മരണ പറഞ്ഞ എല്ലാവരും പറഞ്ഞ ഒരു വാക്ക്, വാർദ്ധക്യത്തിൽ ഓർമ്മ കുറഞ്ഞോ കേൾവി കുറഞ്ഞോ ക്ഷീണമായി, എന്നിട്ടും പ്രത്യാശയുടെ വാക്കുകൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ഒക്കെ പ്രത്യാശ നിറഞ്ഞു നിന്നു. ഇതെങ്ങനെ സാധിച്ചു? ഇതെങ്ങനെ സാധിച്ചു? ഞാനിങ്ങനെ പറയട്ടെ, ആരോഗ്യമുള്ളപ്പോൾ ഓർമ്മയുള്ളപ്പോൾ കർത്താവിൽ ജ്വലിച്ചു പ്രകാശിച്ചു. അതുകൊണ്ടാണ് ഓർമ്മ കുറഞ്ഞപ്പോഴും ക്ഷീണമായപ്പോഴും ആ പഴയ പല്ലവിയെല്ലാം ഉരുവിട്ടത്. ഞാൻ ചെറിയ ദൃഷ്ടാന്തം കൊണ്ടൊന്ന് വ്യക്തമാക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. പത്മോസ് ദ്വീപിൽ പ്രതികൂലമായ ചുറ്റുപാടുകളിൽ കൂട്ടുകാരാരുമില്ലാത്ത സന്ദർഭങ്ങളിൽ ശീതക്കാറ്റേറ്റുകൊണ്ട് കഴിയുന്ന യോഹന്നാൻ അപ്പസ്തോലൻ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ചിതറിക്കിടക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ, ഇതിനു മുൻപ് അവിടേക്ക് നാട് കടത്തപ്പെട്ടവരുടെ അസ്ഥിപഞ്ജരങ്ങൾ, തലയ്ക്കുമിതേ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, ഇനിയും കൊതിച്ചു കാത്തു നിൽക്കുന്ന രംഗം, ലോകപ്രകാരം പ്രതീക്ഷയെല്ലാം കൈവിട്ടുപോയ സന്ദർഭത്തിൽ യോഹന്നാൻ അപ്പസ്തോലൻ കണ്ട മനോഹരമായ ഒരു കാഴ്ച, പ്രൈസ് ദി ലോർഡ്, തുറന്ന സ്വർഗം. ഒരു ദിവസമുണ്ട്, ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞല്ലോ, കൈ മേശപ്പുറത്ത് വെച്ചാൽ മാംസമിറന്ന് വീഴുന്ന സ്ഥിതി, അത് എന്തുകൊണ്ട് നമുക്ക് ഭവിച്ചുകൂടാ? അതിനു മുൻപായി നമ്മൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ബഹുമാനപ്പെട്ട അച്ഛൻ. കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വഴിക്ക് വെച്ച് കാണുമ്പോൾ ആ ഹൃദ്യമായ ബന്ധം എനിക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേര് മരണത്താൽ മാറ്റപ്പെടുന്നു. പത്രം കയ്യിലെടുത്താൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, എത്രയോ വാഹന അപകടങ്ങൾ. ആ അപകടപ്പെട്ട വാഹനമൊന്നും നമ്മുടെ വാഹനത്തെക്കാൾ മോശമായതുകൊണ്ടല്ല, ആ ഡ്രൈവർമാരൊന്നും നമ്മളെക്കാൾ മോശക്കാരായതുകൊണ്ടാണ് തകർക്കപ്പെട്ടത്. നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടും നമ്മുടെ വാഹനം മെച്ചമായതുകൊണ്ടും അല്ല നാം ഓടിക്കുന്നത്. തമ്പുരാന്റെ കരുണ ജീവിതം കൊണ്ട് എന്ത് സാധിച്ചു? നമ്മുടെ യാത്ര എവിടേക്കാണ്? ഇവിടെയിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാൻ വിചാരിക്കുക. അല്ലാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കൈവിട്ടു പോകുവാനിട വരരുത്. സ്വർഗവാതിൽ തുറക്കും. ആർക്കു വേണ്ടി? അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ആ സ്വർഗവാതിൽ തുറക്കുന്നതോടുകൂടെ ഞാൻ ഇങ്ങനെ പറയട്ട്, ഇവിടെ ഒരു വാതിൽ അടയും, സുവിശേഷത്തിന്റെ വാതിൽ അടയും. സ്വർഗവാതിൽ തുറക്കും, ഇവിടത്തെ വാതിൽ അടയും. മാത്രമല്ല, നരകത്തിന്റെ വാതിൽ തുറക്കാൻ പോകുകയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഏത് സഭക്കാരെന്നുള്ള ക്രിസ്തുയേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ആ സ്വർഗവാതിൽ തുറന്ന് അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയും അല്ലാത്തവർ നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നത്. എനിക്ക് സഭയോടും കുടുംബത്തോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവിന്റെ വലിയ നാമം ഇന്നും ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസരത്തിൽ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശയുടെ വചനങ്ങളിൽ കൂടി ഞങ്ങൾക്ക് ആവശ്യമായ ധൈര്യവും കരുത്തും ഒക്കെ പകർന്നു തന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രിയ മാതാവിൻ്റെ വേർപാടിനുള്ളതിൽ ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ദുഃഖമുണ്ടെങ്കിലും, അതെ, നാം കേട്ടതുപോലെ ഈ വേർപാട് വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ള ഒരു അറിവ് അതെ ഞങ്ങൾക്ക് വളരെയേറെ ആശ്വാസം നൽകി തരുന്നുണ്ട്. കാലാകാലങ്ങളിലായിട്ട് നമ്മളെ വിട്ട് കടന്നുപോയ വലിയൊരു ഗണത്തോട് ചേർന്ന്, അതെ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞങ്ങളുടെ പ്രിയ മാതാവ് ഇന്ന് മഹത്വത്തിൽ, അതെ, കർത്താവിനോടുകൂടി സന്തോഷിക്കുന്നു എന്നുള്ള ആ വലിയ ആ കാര്യം, അതെ, ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതാണ്, ആശ്വാസം തരുന്നതാണ്, പ്രത്യാശ തരുന്നതാണ്.
തന്റെ 12-ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞു കേട്ട അറിവ് വെച്ച് തന്റെ 12-ാമത്തെ വയസ്സിൽ തന്റെ മാതാവ് കടന്നുപോയി അപ്പോൾ തന്നെ തന്റെ പഠിത്തം അവിടെ കൊണ്ട് തീർന്നു പഠിത്തം അവസാനിപ്പിച്ചു അതിനുശേഷം തന്റെ ഇളയ സഹോദരങ്ങളെ വളർത്തേണ്ട ഭാരിച്ച ചുമതല ഈ അമ്മച്ചിയുടെ ചുമതലയാണ് അന്നു മുതൽ ആ ചെറുപ്രായം മുതൽ ഈ ലോക ജീവിതത്തിലെ കഷ്ടങ്ങൾ എന്താണെന്ന് താൻ നേരിട്ട് അനുഭവിച്ചറിയുകയായി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷവും ഇന്നത്തെ പോലെ സഹായങ്ങളൊന്നും അന്ന് ഇല്ലാതിരുന്ന ആ സമയത്ത് പ്രിയ ഞങ്ങളുടെ പപ്പായുടെ തുച്ഛമായ ശമ്പളം കൊണ്ട് നന്നായി ഇരിങ്ങിയാൽ മാത്രം വലിയ ബുദ്ധിമുട്ട് കൂടാതെ കടന്നു പോകാവുന്ന ആ സാഹചര്യത്തില് അതെ എങ്കിലും ആ പ്രയാസങ്ങളോ കഷ്ടങ്ങളോ ഒന്നും ഞങ്ങളെ അറിയിക്കാതെ അമ്മച്ചി അത് വളരെ വിദഗ്ധമായിട്ടും വളരെ വളരെ കാര്യമായിട്ടും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ട് അതിന്റെ മറുവശം അതെ പലർക്കും പിടികിട്ടിയിട്ടില്ല പലപ്പോഴും അമ്മച്ചി കഴിക്കാതെയും കുടിക്കാതെയുമാണ് ആ കുറവുകൾ നികത്തിയിരുന്നു എന്നുള്ളത് അതെ അധികമാർക്കും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ തന്റെ 3-ാമത്തെ മകൻ ഞങ്ങളുടെ ഇളയ സഹോദരൻ തന്റെ 12-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അത് അമ്മച്ചിയെ വല്ലാതെ തളർത്തി കളഞ്ഞ ഒരു സംഭവമാണ് വത്സൻ മോന്റെ മരണം അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ അമ്മച്ചിയുടെ ബൈബിളിൽ ഒന്ന് ചുമ്മാ നോക്കിയപ്പോൾ അതിലൊരു കുറിപ്പ് കണ്ടു ഇനിയും അവനെ ചെന്ന് കാണുന്നത് വരെ ഈ ലോകത്തിലെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് അമ്മച്ചിയുടെ ആഗ്രഹം സഫലമായി അവനെ നേരിൽ കണ്ട് സന്തോഷിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ ഇളയ സഹോദരൻ പാപ്പച്ചൻ ഞങ്ങൾ പാപ്പച്ച എന്ന് വിളിക്കും ഞങ്ങളുടെ ഇളയ അമ്മാച്ചൻ 35-ാമത്തെ വയസ്സിൽ ഭൂമിയിൽ വേർപെട്ടു എനിക്ക് വളരെയേറെ വേദനയുണ്ടായി എപ്പോഴും പറയും എൻ്റെ പാപ്പച്ചൻ പോകരുത് ഇനി അവനെ കാണാം എന്ന് കാണാം അവരുടെ മക്കളൊക്കെ കടന്നു വരുമ്പോൾ പറയും എൻ്റെ പാപ്പച്ചൻ്റെ മകനാണ് എൻ്റെ പാപ്പച്ചൻ്റെ മകനാണ് അത് പുള്ളിക്കാർക്ക് വളരെ തളർത്തിയ ഒരു കാര്യമാണ് അതെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലും ജോലിയോടുള്ള ബന്ധത്തിലും ഒക്കെ ഞങ്ങൾ പലപ്പോഴും ദൂരത്തായിരുന്നപ്പോഴും വാർദ്ധക്യത്തിൽ അമ്മച്ചയെ വേണ്ട നിലയിൽ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം ഞങ്ങളുടെ ഭാഗം ഒരു കുറവ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് എങ്കിലും അതൊന്നും ഒരു പരിഭവമായിട്ട് അമ്മച്ചി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലതും സഹിക്കുവാനും അടക്കുവാനുമുള്ള ഒരു കഴിവ് അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഓർക്കുകയാണ് അതെ ഇത് ആണെങ്കിലും 2005 നമ്മൾ കേട്ടതുപോലെ 2005 ഓഗസ്റ്റിലാണ് അമ്മച്ചിയെ ടിഎംഒ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അന്ന് മുതൽ അന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് ഏപ്രിൽ 2014 ഏപ്രിൽ 1 അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നത് 10 വർഷത്തോളം ഏകദേശം 9 വർഷം 6 മാസം ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ജീവിക്കുകയായിരുന്നു അവിടെ അവർക്ക് കേട്ടതുപോലെ അവിടുത്തെ സ്റ്റാഫിനെ മുഴുവൻ അത് ഞങ്ങളുടെ അമ്മച്ചി അമ്മച്ചി അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും അമ്മച്ചിയുടെ മുറി ഏതാണെന്ന് ചോദിച്ചാൽ നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അറിയാം അമ്മച്ചിമാർ അമ്മച്ചി എന്നുള്ളതാണ് അവരുടെ കുടുംബത്തിലെ ഒരംഗം അവർക്കെല്ലാം അമ്മച്ചിക്ക് അവരെല്ലാം മക്കളാണ് അമ്മച്ചി ഞങ്ങളുടെ കൂടെ കൊച്ചുമക്കളുടെ കൂടെ കഴിയണമെന്ന് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സാഹചര്യം വെച്ച് അത് നടന്നിട്ടില്ല എന്തെങ്കിലും കർത്താവ് അങ്ങനൊരു സാഹചര്യം അമ്മച്ചിക്ക് ഒരു കൊടുത്തു അനേക മക്കളെയും കൊടുത്തു അവരെ സ്നേഹിക്കാനും അമ്മച്ചി എന്ന് വിളി കേൾക്കാനും 10 വർഷത്തോളം ആ നിലയിലൊരു അനുഭവം അമ്മച്ചിക്ക് കൊടുത്തു അത് വലിയ സന്തോഷത്തിനും ആശ്വാസത്തിനും ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കേട്ടതായതുകൊണ്ട് അതിലേക്ക് ഞാൻ മുമ്പോട്ട് കടക്കുന്നു എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞു കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ടിഎംഒ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സസ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിജു സാറ് ഇവരൊക്കെ സ്വന്തം മക്കളായിട്ട് അമ്മയുടെ സ്ഥാനത്ത് അമ്മച്ചിയെ കണ്ടുകൊണ്ട് ആ നിലയിൽ ആത്മാർത്ഥമായ ഒരു സമർപ്പണത്തോടു കൂടി അവർ സേവിച്ചു അതിന് അവരൊക്കെ അവരോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സാലിയുടെ കാര്യമാണ് സാലി കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അമ്മച്ചി സ്വന്തം മകളെപ്പോലെ അമ്മച്ചിയുടെ ഒരു നിഴൽ പോലെ എപ്പോഴും 24 hours 24 മണിക്കൂറും കൂടെ നിന്ന് സന്തോഷിച്ച ഒരു മകളാണ് സാലി അത് ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട എത്ര നന്ദി പറഞ്ഞാലും അത് ഒന്നും ആകെയില്ല അത്
അവിടുത്തെ ഡോക്ടേഴ്സ് ഇവരൊക്കെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നവരാണ്. കന്നഡ സഭ ഇക്കാര്യത്തോട് കാണിച്ച വലിയ സഹകരണം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ്സായ കുഞ്ഞുമോനും ലീഡിയാനും അതുപോലെ ജോർജുട്ടി ഇങ്ങനെ സഭയിൽ ഈ സഭ എപ്പോഴും ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂടെ കൂടെ വിസിറ്റ് ചെയ്യുകയും ഇത് ഈ കങ്ങട സഭ അങ്ങനെ ഒരു വലിയ നല്ല മാതൃക ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അത് മറ്റു സഭകൾക്കും അത് തുടരാവുന്നതാണ്. പിന്നെ പന്തലിൻ്റെ ക്രമീകരണവും ഇലക്ട്രിഫിക്കേഷനും പബ്ലിക് അഫയർ സിസ്റ്റവും ഒക്കെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ടവർ, അതുപോലെ മ്യൂസിക് ടീം ജോൺലി, അവർ അവരുടെ മധുരമായ ഗാനങ്ങൾ ആലപിച്ച് അവർ നമ്മളെ സന്തോഷിപ്പിച്ചു, ആ നിലയിൽ ആശ്വസിപ്പിച്ചു. അവർക്കും കടന്നു വന്ന ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പേരുപേരായിട്ട് എടുത്തു പറയേണ്ടവരുണ്ട്, എന്നാൽ സമയത്തിൻ്റെ ദുരിതം കൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹനാദം അനുഭവിക്കുന്നു. ഇത്രത്തോളം സമയം കടന്നുപോയി, ഇത്രയും ക്ഷമയോടുകൂടി നിങ്ങൾ ഇരുന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രമിച്ചത് ഓർത്ത് ദൈവവിരാധനായ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല നാമത്തിന് മേലായി നാം അതിൽ താഴെ ഈ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. താവേ, ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി കഴിഞ്ഞ ദിവസം താൻ ഏറ്റവും പ്രിയം വെച്ചിരുന്ന കത്തസരീതിയിലേക്ക് ചേർക്കപ്പെട്ടു. തുടർന്ന് താവേ ആ പാർത്ഥിവ ശരീരം ആ മോർച്ചറിയിൽ കൊണ്ടുപോകാൻ അവിടെ വയ്ക്കുവാൻ ഒക്കെയും നീ ഞങ്ങളെ സഹായിച്ചു. തുടർന്ന് ഇന്ന് പകൽക്കാലം താവേ ഇന്നത് രാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് താവേ ഞങ്ങൾക്ക് സഭയായിട്ട് പ്രിയപ്പെട്ടവരോടൊത്ത് ആ മോർച്ചറിയിലേക്ക് കടന്നു പോകുവാനും അവിടെ നിന്ന് ആ പാർത്ഥിക ശരീരം ഏറ്റുവാങ്ങി ഈ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനെന്ന് കൊള്ളുന്ന കൃപ ചെയ്തു. ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. താവേ പ്രാർത്ഥനകൾക്ക് ദൈവമായിട്ട് ജീവിക്കുന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയുവാനെന്ന് കൊള്ളുന്ന കൃപ ചെയ്തതിനായിട്ട് ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. താവേ കടന്നു വരേണ്ടവരെ പ്രിയപ്പെട്ടവരെല്ലാം തക്ക സമയത്ത് കടന്നു വന്നു. ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വഴിയിലൊന്നും ഒരു അപകടങ്ങളും ആപത്തുകളും സംഭവിക്കാതെ അവരെയൊക്കെ കൂട്ടി വരുത്തിയതിനായിട്ട് ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതോടെ അമ്മച്ചിയുടെ മക്കളെ കൊച്ചുമക്കളൊക്കെ തക്ക സമയത്ത് ദേശത്തും വിദേശത്തും കടന്നു വരുവാൻ കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കത്രദാസന്മാർക്ക് താവേ നിങ്ങൾ ക്ഷണിച്ച കത്രദാസന്മാര് മറ്റേ കത്രദാസന്മാര് ഒക്കെ താവേ തക്ക സമയത്ത് കടന്നു വരുവാൻ കോണം കൃപ ചെയ്തതിനായിട്ട് ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശവസംസ്കാര ശുശ്രൂഷാദികളെന്തും താവേ നിന്റെ സാന്നിധ്യത്തിൽ ഏറ്റവും ഭംഗിയായി ഉചിതമായി ചന്തമായി താവേ നടത്തുവാത്ത കോണം നീ കൃപ ചെയ്തതിനായിട്ട് ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിച്ച കത്രദാസന്മാരെ ഒരു പ്രാർത്ഥിച്ചു. താവേ സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കും ദൈവത്തിൻ്റെ മതമില്ലാത്ത വചനത്തിനും ഞങ്ങളെ കേൾപ്പിച്ച ആശ്വാസദൂറുകൾക്കായിട്ട് ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അനുസ്മരണങ്ങൾക്കായിട്ട് ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ശുശ്രൂഷകളും തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. ആ ശബരിമല നടക്കുവാനുകൂടെ ശുശ്രൂഷിക്കും. ഏറ്റവും അനുഗ്രഹപ്രദമായി തിരുവാതിരത്തെ കോണം നിന്റെ നാമം നാട്ടിൽ താവേ മഹത്വപ്പെടുവാൻ്റെ കോണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ അവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുവാൻ നീ സഹായിക്കണമേ. സകല കാര്യങ്ങളും നിങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ താവേ നിങ്ങൾ ശബരിമല കടന്നു പോകുമ്പോൾ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണമേ. ആ പത്രദിവസങ്ങളൊക്കെയും വിട്ടുവച്ചു കൊള്ളണമേ. ദാവിച്ചൂടിൻ്റെ ആധിക്യത്തിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവരെ വിടുവിച്ച് കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ. തുടർന്ന് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് പേടിച്ചു അമ്മച്ച കഥാവാ യേശു ക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടിയും വിശേഷ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
ഉള്ളത്.